ആത്മഹത്യ ചെയ്ത അഭയയ്ക്ക് എന്ത് നീതി? കുറേ നാളുകളായിട്ട് അഭയ കേസിൻ്റെ മറവിൽ ജനങ്ങളെ കബളിപ്പിക്കുന്നതായിട്ടാണ് ഒരുപാട് പേർക്ക് തോന്നിത്തുടങ്ങിയിരിക്കുന്നത്. 26 വർഷമായി സർക്കാരിൻ്റെ 7 കോടി രൂപയോളം ചെലവ് ചെയ്ത് ഇതുവരെ സത്യം പുറത്തു വന്നില്ലെങ്കിൽ ഗർഭം ധരിക്കാത്ത സ്ത്രീ പ്രസവിക്കാത്ത പോലെയാണ്. പോലീസിൻ്റെ അന്വേഷണത്തിൽ അഭയ ആത്മഹത്യ ചെയ്തതായി തെളിഞ്ഞു. എന്നിട്ട് തൃപ്തി വരാതെ ക്രൈംബ്രാഞ്ചിനെ കൊണ്ട് അന്വേഷിപ്പിച്ചു. അതിലും തൃപ്തി വരാതെ CBI കൊണ്ട് അന്വേഷിപ്പിക്കുന്നു. അതിൻ്റെ ആദ്യഘട്ടത്തിലും അഭയയുടെ മരണം ആത്മഹത്യയായി തെളിഞ്ഞു. CBI അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിലും അഭയയുടെ മരണം ആത്മഹത്യയായി തെളിഞ്ഞു. ഇപ്പോൾ കാര്യങ്ങൾ കോടതിയിൽ എത്തി. പ്രതി ചേർത്ത് കേസെടുക്കും എന്ന് വിരട്ടി മൊഴി കൊടുത്തവരൊക്കെ കോടതിയിൽ എത്തിയപ്പോൾ കൂറുമാറി എന്ന് മാധ്യമങ്ങളും പറയുന്നു. ആത്മഹത്യയെ കൊലപാതകമാക്കി മാറ്റാൻ ആർക്കാണ് ഇത്ര നിർബന്ധം? ഇനി കോടതി വിധിയും ആത്മഹത്യയാണ് എന്ന് വന്നാൽ ഹൈക്കോടതിയിൽ പോകണം. അവിടെയും ആത്മഹത്യയാണ് എന്ന് തെളിഞ്ഞാൽ സുപ്രീം കോടതിയിൽ പോകണം. കാരണം ആത്മഹത്യ ചെയ്ത അഭയയ്ക്ക് നീതി കിട്ടണമല്ലോ. ഇനി അവിടെയും തെളിഞ്ഞില്ലെങ്കിൽ സ്വാധീനിച്ചും കാശു കൊടുത്തും കിട്ടിയ വിധിയാണ് എന്ന് പറഞ്ഞ് രക്ഷപ്പെടാമല്ലോ. ഇല്ലാത്ത കാര്യം സ്ഥാപിച്ചെടുക്കാൻ എന്തിനാണ് ഇത്ര വെപ്രാളം? ഗർഭം ഇല്ലാത്ത സ്ത്രീ എത്ര മുക്കിയാലും പ്രസവിക്കുമോ? നല്ല ഡോക്ടറെ കിട്ടാത്തതുകൊണ്ടാണ്, നല്ല ആശുപത്രി ഇല്ലാത്തതുകൊണ്ടാണ്, നല്ല നേഴ്സ്മാർ ഇല്ലാത്തതുകൊണ്ടാണ് ഈ സ്ത്രീ പ്രസവിക്കാത്തത് എന്ന് പറയുന്നതാണോ മാധ്യമധർമ്മം? ആശുപത്രിയിൽ പോയിട്ടും പ്രസവിക്കാത്ത സ്ത്രീക്ക് നീതി കിട്ടണമെന്ന് പറഞ്ഞ് കോലാഹലമുണ്ടാക്കുക എന്നത് അഭ്യസ്ത വിദ്യർ ഉള്ള കേരളത്തിൽ മാത്രമേ നടക്കുകയുള്ളൂ. അയൽവക്കത്തെ തോമാച്ചൻ വികാരിയച്ഛനെ കൊണ്ട് 10 പ്രാവശ്യം ലോട്ടറി അടിക്കുവാൻ പ്രാർത്ഥിപ്പിച്ചു. എന്നിട്ടും തോമാച്ചന് ലോട്ടറി അടിച്ചില്ല. വികാരിയച്ഛൻ്റെ പ്രാർത്ഥനയിൽ ശക്തിയില്ല എന്ന് അവൻ മുദ്രകുത്തി. ഇത് കേട്ട് വിഷമിച്ച കൊച്ചച്ചൻ വിശദമായി സംസാരിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത്. 10 തവണ പ്രാർത്ഥിപ്പിച്ചെങ്കിലും അവൻ ഒരിക്കൽ പോലും ലോട്ടറി ടിക്കറ്റ് വാങ്ങിയിരുന്നില്ല. ഒരാളെ കൊല്ലാതെ കൊലപാതകം തെളിയിക്കാനാവുമോ? അത്ഭുതപ്പെടേണ്ട, കേരളത്തിൽ ഒരു പക്ഷേ അതും നടന്നേക്കാം. പരാഗണം വഴി റേപ്പ് നടക്കുന്ന കാലമാണേ കുടുങ്ങിയത് ഒരു മെത്രാനും. ക്രിസ്ത്യൻ ടൈംസ്, കോട്ടയം.